കൊന്ന് കുഴിച്ചിട്ടാലോ, കത്തി ചാമ്പലാക്കിയാലോ, നിന്റെ കൈകൊണ്ട് എന്നെ മാന്തി എടുപ്പിക്കും. എന്റെ ടെന്നീസിന്റെ അവശിഷ്ടമെങ്കിലും ഓർമ്മ വെച്ചോ. ഉമ്മച്ചനാ പറയുന്നേ, നിന്നെ ഞാൻ വിടില്ലടാ. നായിന്റെ മോനെ, നീ ഒലത്ത് അവനെ കുഴിച്ചിട്ടോ കത്തിച്ചു കളഞ്ഞോ എന്നതൊക്കെ മറന്നേക്ക. അതെന്തായാലും ഈ സോളമന്റെ ഒരു രോമം തുടർന്നെങ്കി ഉമ്മച്ച, നീയൊക്കെ ഇനിയും ജനിക്കണം 36 ജന്മം. ഇത് എസ് പി ഓഫീസായിപ്പോയി. ഇല്ലാരനെ ചവിട്ടി പരിപ്പെടുതേനെ ഞാൻ. ബാസ്റ്റ്. മലയോര മേഖലയുടെ ഹരിതാഭയിൽ നിന്ന് വടക്കേ മലബാറിന്റെ ഊഷരതയിലേക്ക്, കാസർഗോഡ് ജില്ലയിലെ വതിയടുക്കയിലേക്കായിരുന്നു ഇത്തവണ സോളമന്റെ നിയോഗം. പിള്ള കുറെ കാലമായോ ഇവിടെ? ബാലരാമപുരത്ത് നിന്ന് സാറ് പോയതിന് ശേഷം ഒരു ഒന്നര മാസം കൂടി. ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ, നേരെ ഇങ്ങോട്ട്. ഒരു 3 കൊല്ലത്തിനടുത്തായി കാണും ഇവിടെ. സാറിന്റെ വിവരങ്ങളൊക്കെ ഇടയ്ക്ക് അറിയാറുണ്ട്, പക്ഷെ ചിറ്റൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയ വിവരം ഇപ്പോഴാണ് അറിയുന്നത്. അതും പണിഷ്മെന്റ് തന്നെ ആയിരുന്നു അല്ലേ സാർ? ഈ പോലീസുകാരന്റെ പണി എന്ന് പറയുന്നത് തന്നെ ഒരു പണിഷ്മെന്റ് അല്ലടോ പിള്ള. ശരിയാണ് സാർ. രണ്ട് കൊല്ലമായിക്കാണ് റസാഖ് സാർ ഇവിടുന്ന് പോയിട്ട്. അതിനുശേഷം ആദ്യമായിട്ട് അവർ എസ് ഐ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. സാറ് വരുന്ന വിവരത്തിന് മെസ്സേജ് കിട്ടിയത് തന്നെ ഇന്നലെ വൈകിട്ടാ. ഇല്ലെങ്കി ഒന്ന് തൂത്തു തുടച്ചൊക്കെ വെക്കാമായിരുന്നു. ഇപ്പൊ വീഴും നാളെ വീഴും എന്ന പരുവത്തില് 5 കൊല്ലമായി കിടക്കുന്നു. അറ്റകുറ്റ പണിക്ക് വേണ്ടി ലെറ്റർ കുറെ അയച്ചു ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് സദാശിവനെ ഹബീബിനെ ഇങ്ങോട്ട് വിടാം. അവര് തന്നെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കി തരും. ഏതെങ്കിലും രണ്ട് ജോലിക്കാരെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിച്ചാ പോരെ. ജോലിക്കാരെ എവിടെ കിട്ടാനാണ് സാർ? ഈ ബദിയെടുക്കാന്ന സ്ഥലം കണ്ടാൽ ഉണങ്ങിയും വരണ്ടൊക്കെ ഇരിക്കുമെങ്കിലും ഇതൊരു മിനി ഗൾഫാ. ആണുങ്ങൾ കൂടുതലും ഗൾഫിലാ. ബാക്കിയുള്ളവരൊക്കെ അറക്കൽ അബൂബക്കർ ഹാജിയുടെ ജോലിക്കാരും. ബദിയെടുക്കൽ ഒരു ഈച്ച പറക്കണമെങ്കിൽ അതിന് ഈ അബൂബക്കർ ഹാജി വിചാരിക്കണം. അതാരാ ഈ അറക്കൽ? എന്ത് ഹാജി? അബൂബക്കർ ഹാജി മൂപ്പരി ഏരിയയിലെ ഒരു നാട്ടുരാജാവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു 10,000 ഏക്കർ കശുവണ്ടി, പിന്നെ മറ്റു പല ബിസിനസ്സും. ബിസിനസ് എന്ന് പറഞ്ഞാ മെയിൻ സ്മഗ്ലിംഗ് ആ. ഇപ്പൊ കുറവാ, എന്നാലും സീസണിലൊക്കെ കോടികളുടെ ഇടപാട് നടക്കാറുണ്ടെന്നാ പറയുന്നേ. നമ്മളായിട്ട് അങ്ങനെ ഉടക്കു വെക്കാനൊന്നും പോകാറില്ല. അതുകൊണ്ട് തട്ടുകടയില്ലാതെ ജീവിച്ചു പോവാം. കേസുകളുടെ എണ്ണം കുറവ്, നമുക്ക് തലവേദനയില്ല. അതുപോലെ അവിടെ ആരാ താമസം? സ്ഥലം സബ് ഇൻസ്പെക്ടറിന്റെ വലിയൊരു അയൽക്കാരൻ. അത് ബാപ്പുട്ടിയുടെ വീടാ. വലിയ വീട്ടിൽ ബാപ്പുട്ടി മരിച്ചുപോയി. അയാളുടെ ഭാര്യ ഒരു മോളും മാത്രം അവിടെ താമസം. മോള് ഇവിടുത്തെ ഒരു UP സ്കൂളിലെ ടീച്ചറാ. ഇപ്പോഴും കാണുന്നത് പോലെയല്ല, ഒരു 10-20 ഫിഷിംഗ് ബോട്ടുകളും കോൾഡ് സ്റ്റോറേജും ഐസ് പ്ലാന്റും ഒക്കെ ആയിട്ട് ബാപ്പുട്ടി ഇവിടുത്തെ ഒരു നാട്ടുപ്രമാണി തന്നെ ആയിരുന്നു ഒരു കാലത്ത്. അന്ന് ഈ അബൂബക്കർ ഹാജി വെറും അബൂബക്കറാ, വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ റൈറ്റ് ഹാൻഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാ മംഗലാപുരം പുറംകടലിൽ വെച്ച് ബാപ്പുട്ടിയുടെ ഫിഷിംഗ് ബോട്ടിൽ നിന്ന് 4.5 കോടി രൂപയുടെ സ്മഗ്ലിംഗ് കുടിച്ച് കസ്റ്റംസുകാർ പിടിക്കുന്നത്. കൊഫേ പോസയിൽ അകത്ത് പോയേണ്ടി വരും എന്ന് ഉറപ്പായപ്പോ മൂപ്പരൊരു വിവരക്കേട് ചെയ്തു. സർക്കാർ കണ്ടുകെട്ടാതിരിക്കാൻ സ്വത്തല്ല ഈ അബൂബക്കറിന്റെ പേർക്ക് എഴുതിയിച്ചു. ബാപ്പുട്ടിക്ക് തിരിച്ചു വരുന്നവരെ ഒരു കാവൽനായെ പോലെ താൻ ഇതൊക്കെ കാത്തു സൂക്ഷിച്ചോളാന്ന് അബൂബക്കർ പറഞ്ഞെന്നാണ് കേൾവി. സംഗതി എന്തായാലും 8-9 കൊല്ലം ജയിലിൽ കിടന്ന് തിരിച്ചു വന്നപ്പോ അബൂബക്കർ മുതല് തിരിച്ചു കൊടുത്തില്ല. കയ്യിലുണ്ടായിരുന്നതൊക്കെ കേസിനും കൂട്ടത്തിനോട്ട് പോയി. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് മൂപ്പര് തളർന്ന് കിടപ്പില്ല, പിന്നെ കുറച്ചു കഴിഞ്ഞ് മരിച്ചു. ആ ഉമ്മാടെയും മോളുടെയും സ്ഥിതി വലിയ കഷ്ട. വീടിപ്പോ ബാങ്ക് കയറി ജപ്തി എന്ന അവസ്ഥയിലാണെന്നാ പറയുന്നത്. Little cock of golden hue, little cock of golden hue, with a shining yellow head, with a shining yellow head, at the music that you make, at the music that you make. ഹായ്, ഇതാരാ?
ടീച്ചറുടെ കുഞ്ഞാമിനെ എപ്പോ വന്നു? അതല്ല, മോൾ എറണാകുളത്ത് നിന്ന് എപ്പോ വന്നു ടീച്ചർ ചോദിച്ചത്? ഇന്നലെയാ വന്നത്. ഒരു ദിവസം കൂടി കഴിഞ്ഞ് സ്കൂളിൽ വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അവൾക്ക് പറ്റില്ല, ഇന്ന് എന്നെ വരണം അവളുടെ ടീച്ചറെ കാണാൻ. മോളെ കാണാണ്ട് ടീച്ചറോ എന്ത് സങ്കടപ്പെട്ടു എന്നറിയോ? ഇപ്പൊ ടീച്ചറിന് സന്തോഷായി. മോൾ ഇനി എവിടെയും പോണ്ട, ദിവസം സ്കൂളിൽ വരണം ടീച്ചറെ കാണാൻ. മോള് ചെല്ലേ. എന്ത് പറഞ്ഞു ഡോക്ടർ? ഇനിയും തിരിച്ച് മെഡിക്കൽ ടെസ്റ്റിൽ തന്നെ പോണോ? വേണം, ഒരു മാസം ഇടവിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി. നീ ഒന്നും പേടിക്കാനില്ലെന്ന ഡോക്ടർമാര് പറഞ്ഞത്. പഠിച്ചു മാത്രമല്ല, പഠിച്ചവനേക്കാളും വലിയ കുറെ ആൾക്കാരും, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു തുക എന്റെ അമ്മനാന്റെ ഓപ്പറേഷന് വേണ്ടി ചെലവാക്കാൻ ആരാ ഉണ്ടാവുക? 200,000 രൂപയിലധികം ചെലവായിട്ടുണ്ട് ആസ്പത്രിയിൽ. അവരും കൂടി ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴും എന്റെ മോള്. സാരമില്ല ഐഷാത്ത, ആരും ഇല്ലാത്തവരുടെ കൂടിയാ പഠിച്ചോണ്ടാവുക. ഇങ്ങനെ ഓരോ മനുഷ്യരായിട്ടും സഹായങ്ങളായിട്ടുമൊക്കെ. എന്താടാ ബഷീറെ, നീ എവിടെ നിന്ന് ഓടിക്കതച്ചിട്ട്? ടീച്ചറിനെ പെട്ടെന്ന് പോരെ ചെല്ലാൻ പറഞ്ഞ സൈനിത്താത്ത. അവിടെ ബാങ്കിൽ നിന്നാ പറഞ്ഞേ, ഒരാള് വന്നിണ്ട്. സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി എന്ന നിലയിലല്ല, ബാപ്പുട്ടിക്കായുടെ ഒരു പഴയകാല സുഹൃത്തായിട്ടാ ഞാനിത് പറയുന്നത്. എനിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി. അടുത്ത ബോർഡ് മീറ്റിംഗിന് ഇനിയും 2 ആഴ്ച സമയമുണ്ട്. അതിനു മുൻപ് വായ്പാ തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തിയല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങളുടെ മുന്നിലില്ല. ഞാൻ ശ്രമിക്കാം. ഉമ്മയോട് വിശദമായി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ നോക്ക്. ഞാൻ ഇറങ്ങട്ടെ. എന്റെ വാപ്പച്ചിന്റെ കുറെ സക്കാത്ത് കണക്കുകളും കാര്യങ്ങളും അല്ലാണ്ട് ഞാൻ ഈ ബാങ്കിന്റെ പഴയ പേപ്പറുകളൊക്കെ ഒന്ന് നോക്കിയതാ ഉമ്മ. വാപ്പച്ച അന്ന് എടുത്ത് 8 ലക്ഷം രൂപയുടെ ലോണാ. ഇപ്പൊ പലിശയും പലിശന്റെ പലിശയും കൂട്ടി 12,26,000 രൂപയായത്. അടുത്ത 2 ആഴ്ച കൊണ്ട് ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റു വഴിയില്ലെന്നല്ലേ പറഞ്ഞത്? ഇനി 2 ആഴ്ച പഠിച്ചോ വിചാരിച്ച 2 ആഴ്ച വേണ്ട, 2 മിനിറ്റ് മതിയല്ലോ ഉമ്മ കാര്യങ്ങൾ നേരെയാവാൻ. ആലോചിക്കുന്നത് വേറൊരു കാര്യം ഉമ്മ, നമുക്ക് അബൂബക്കർ മുതലാളി ഒന്ന് കണ്ടാലോ? അത് വേണ്ട മോളെ, അനക്കറിയാത്തതല്ലോ. ഈ അബൂബക്കറായിട്ടല്ലേ നമ്മളിങ്ങനെ പെരുവഴിയിൽ ഇറങ്ങാനായത്. ഒക്കെ ശരിയാ ഉമ്മ, പക്ഷേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ? അയാളുടെ അവസ്ഥ എന്താ? എല്ലാം അയാൾ എടുത്തോട്ടെ, വാപ്പച്ച ചതിച്ച അയാൾ ഉണ്ടാക്കിയതൊക്കെ. അതിലെത്രയോ ചെറിയൊരു തുകയേ ഉള്ളൂ ഈ 12 ലക്ഷം രൂപ. അത് തന്ന് നമ്മളെ സഹായിക്കാൻ ഒരു മനസ്സ് അയാൾക്കുണ്ടായ ഉമ്മ എന്ന് ആലോചിച്ചു നോക്ക്. നമുക്കൊന്ന് പോയി നോക്കിക്കൂടെ ഉമ്മ? പഠിച്ചോ കാണിച്ചു തരുമെന്ന് നമ്മൾ പറഞ്ഞ അവസാനത്തെ വഴി ഒരുപക്ഷെ ഇതാണെങ്കിലോ? അല്ല, ഇതാരാ ഇത്? ഇപ്പത്ത എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കരിവലി പുറത്ത് കാത്തു നിൽക്കാൻ മാത്രം ഇത് അന്യന്റെ വീടാ. നദിയ വാമോളെ, ഒന്ന് കണ്ടിട്ടും മിണ്ടിയിട്ടും കാലം എത്രയായി. വരി.